കെ കെ രമ ചേർന്നു. കെ കെ രമ ഇപ്പോൾ കലാമല പ്രശ്നം പരിഹരിച്ചു എന്ന് മുല്ലപ്പള്ളി പറയുന്നു. എന്താണ് നിലവിൽ സാഹചര്യം? അല്ല, നിലവില് ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ. ഞങ്ങള് പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. മറ്റ് വിഷയങ്ങൾ അവർ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്ന ചില വിഷയങ്ങളാണ്, അതവർ പരിഹരിച്ചു എന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. അത് പരിഹരിച്ചു എന്ന് പറഞ്ഞതിൽ സന്തോഷം. മറ്റൊന്നും അറിയില്ല, വേറെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ തന്നെ അത് മുന്നണിയെ ഒന്നാകെ തന്നെ ബാധിക്കുമല്ലോ സ്വാഭാവികമായും. പ്രത്യേകിച്ചും ഒരു എം പി ഒപ്പം തന്നെ എക്സ് എം പി രണ്ടുപേരും ഈ ഈ ഒരു വാർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പരസ്പരം വാക്പോര് നടത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇതൊക്കെ അവിടെ ഈ അണികൾക്കിടയിൽ പ്രത്യേകിച്ച് മുന്നണിക്ക് ഒന്നാകെ തന്നെ ചെറിയ അതൃപ്തികളും അസംതൃപ്തിയും ഒക്കെ ഉണ്ടാക്കില്ലേ ശ്രീ കെ കെ രമ? അല്ല, ഞങ്ങളത് അങ്ങനെ ഒരു ഒരു മുന്നണി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു യു ഡി എഫ് മുന്നണിയിലല്ല ഞങ്ങളത്. അവിടെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രാദേശിക ധാരണകൾ മാത്രമാണ്. ആ ധാരണയിൽ ഉണ്ടായിരുന്ന ചില വിഷയങ്ങളാണത്. അതൊരു മുന്നണിയെ ബാധിക്കും, മുന്നണി എന്നത് പറയുന്നതിലൊന്നും അർത്ഥമല്ല. യു ഡി എഫ് മുന്നണിയുടെ ഭാഗമല്ല ഞങ്ങൾ, പക്ഷെ ഒരു ചെറിയ ധാരണയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ധാരണയിൽ ഉണ്ടായിരുന്ന ചില ആശയക്കുഴപ്പങ്ങളാണ്. ആശയക്കുഴപ്പം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കോൺഗ്രസിന്റെ ഏത് നേതാവുമായിട്ടാണ് ആർ എം പി ധാരണ ഉണ്ടാക്കിയത്? കോൺഗ്രസ് കൂടെ കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ശ്രീമതി കെ കെ രമ കേൾക്കാമെങ്കിൽ, കോൺഗ്രസിന്റെ ഏത് നേതാവുമായിട്ടാണ് ആർ എം പി ധാരണ ഉണ്ടാക്കിയത്? അല്ല, അവിടെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രാദേശികമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഞങ്ങൾ ആലോചിച്ച് അങ്ങനെയാണ് ഒരു ജനകീയ മുന്നണി എന്ന രൂപത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി ആലോചിച്ചത്. അത് അവിടെയുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളും കൂട്ടിയോജിച്ചുകൊണ്ടുള്ള ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് പ്രാദേശിക തലത്തിൽ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടുള്ള ചില ആലോചനകളാണ് നടന്നത്. അത് വലിയ നേതാക്കന്മാർ ഞാൻ പറഞ്ഞ പ്രാദേശിക തലത്തിലുള്ള ഒരു ധാരണകളാണ്, അത്തരത്തിലുള്ള ചർച്ചകളാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നത്. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ വേറെ പറയേണ്ട ആവശ്യമില്ല. അത് കോൺഗ്രസിനകത്തുള്ള ചില ആശയക്കുഴപ്പങ്ങളായിരിക്കാം, അത് പരിഹരിച്ചു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഏതായാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരുന്നു. ആ പ്രവർത്തനവുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോയി. ഞങ്ങൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ ആളുകൾക്ക് അല്ലെങ്കിൽ സിപിഎം കെ പി സി സി പ്രസിഡന്റിനോ കോൺഗ്രസ് നേതാക്കന്മാരോ ഒരിക്കലും സിപിഎം ജയിച്ചു വരണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, അവരങ്ങനെ കരുതും എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ പ്രശ്ന പരിഹാരമാകുമെന്ന് തന്നെയായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. അതിൽ വേറെ വിഷയങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ മടങ്ങിയെത്താം. ശ്രീമതി കെ കെ രമ, ജയകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ജയകുമാർ, താങ്കൾ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചോ? ഹലോ, ജയകുമാർ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചോ? ഇല്ല, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ട സാഹചര്യം ഇതുവരെ എനിക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ആണോ? ഇപ്പോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു എന്നാണ്. അത് അദ്ദേഹം പറഞ്ഞതായിട്ട് എന്റെ എനിക്കറിയില്ല. ഞാൻ ഈ വോട്ട് പിടിക്കാൻ വഴിയിലാണ് ഉള്ളത്. അങ്ങനെ ഒരു പത്രസമ്മേളനത്തിന് വിവരം എനിക്കറിയില്ല. ഇതുവരെ അത്തരം ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. നോക്കൂ, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് കെ പി സി സി പറഞ്ഞാൽ പിന്നെ താങ്കൾക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. അല്ല, അത് അദ്ദേഹം കെ പി സി സി പറഞ്ഞാൽ അതിനപ്പുറം ഞാൻ പോവില്ല. ഞാൻ അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പൊ ഇപ്പൊ പിൻവാങ്ങിയാല് സ്വാഭാവികമായിട്ടും അവിടെ എന്തായാലും ബാലറ്റ് പേപ്പറിൽ ബാലറ്റ് പെട്ടിയിൽ ഇപ്പോ കൈപ്പത്തി ചിഹ്നം ഉണ്ടാവുകയാണെങ്കിൽ പോലും താങ്കൾ പിൻവാങ്ങുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ജനകീയ മുന്നണി എന്നൊരു സംവിധാനത്തെ കുറച്ചുകൂടി ഒന്ന് ഒന്ന് എനർജൈസ് ചെയ്ത് നിർത്താൻ വേണ്ടി ആയിരിക്കും. അങ്ങനെ ഒരു തീരുമാനം പ്രതീക്ഷിച്ചതാണോ? താങ്കളുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടാണോ ഇപ്പൊ മുല്ലപ്പള്ളി പറഞ്ഞത്? ഇത് കെ പി സി സി പ്രസിഡന്റ് അത് പറഞ്ഞതായിട്ട് എന്റെ അറിവില്ല, ഇതുവരെ വന്നിട്ടില്ല. ഞാനിപ്പം വീടുകൾ തോറും കയറി ഇറങ്ങി പ്രചരണം നടത്തുകയാണ്. പിന്നെ പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകനാണ് ഞാൻ. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പാർട്ടിക്ക് വിധേയമായി നിന്ന് ഇതൊരു ഏകപക്ഷീയമായ തീരുമാനമാകാൻ പാടില്ലല്ലോ. താങ്കളോട് മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറണം എന്ന് കെ പി സി പറഞ്ഞാൽ പിന്നെ താങ്കൾക്ക് വേറെ നിർവാഹമൊന്നുമില്ല ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ. പക്ഷേ എന്നാൽ പോലും അതൊരു ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കെ പി സി സി അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. മിസ്റ്റർ നികേഷ്, എനിക്ക് പാർട്ടി എന്നോട് ഔദ്യോഗികമായി അത് പറയാതെ ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ. പാർട്ടി എന്നോട് ആ പാർട്ടി ആ രീതിയിൽ ആവശ്യപ്പെട്ടാൽ മാത്രമല്ലേ അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പ്രതികരിക്കേണ്ട കാര്യമുള്ളൂ. എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ എനിക്കതെല്ലാം വ്യക്തമാണ്. പക്ഷെ താങ്കളുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നോ? ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വേണമെന്നില്ലല്ലോ. കെ പി സി സിയെ കെ പി സി സിയുടെ ഭാരവാഹികൾ ആരെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള എനിക്ക് ഞാനിപ്പോ വഴിയിലായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഔദ്യോഗികമായിട്ട്. അതുകൊണ്ട് ആ സാഹചര്യം ശരി, എനിക്ക് മനസ്സിലായി. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, താങ്കളുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നോ? എന്തെങ്കിലും തരത്തിലൊരു ആശയവിനിമയം നടത്തിയിരുന്നോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ഇന്നലെയും ഇനിയാന്നുമായിട്ടൊക്കെ പിൻവലിക്കുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം ചോദിച്ചോ? ഇല്ല, ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ
അഭിപ്രായമുണ്ടോ ഇപ്പോൾ താങ്കൾക്ക്? കോൺഗ്രസ് ആർക്കും കീഴടങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല. പക്ഷേ കോൺഗ്രസിന്റെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്നെ ഘടകകക്ഷികളുമായി ഏറ്റവും നല്ല ബന്ധത്തിൽ പോകുവാനുള്ള ശ്രമങ്ങളിലാണ് കോൺഗ്രസ് എന്നും മുൻപന്തിയിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ കോൺഗ്രസ് നിൽക്കുന്നതിൽ തെറ്റുമില്ല. നോക്കൂ, ജനകീയ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ കല്ലാമലയിലെ പ്രശ്നം ബാക്കിയുള്ള ഇടങ്ങളിൽ പോലും ബാധിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്. അവിടെ ആർ എം പിയുടെ വോട്ട് കോൺഗ്രസിന് ട്രാൻസ്ഫർ ചെയ്യപ്പെടാതിരിക്കുക, കോൺഗ്രസിൻ്റെ വോട്ട് ആർ എം പിക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാതിരിക്കുക, ഇത് ഗുരുതരമായൊരു പ്രശ്നമായിട്ട് ഈ പറയുന്ന വടകര മേഖലയിൽ വന്നേക്കാം. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പ്രശ്നപരിഹാരത്തിന് കെ പി സി സി നേതൃത്വം നേരിട്ട് ഇടപെടുന്നത്. അങ്ങനെ ഇടപെടുന്നതിൽ താങ്കൾക്ക് യോജിപ്പാണ് അല്ലേ? കെ പി സി സി ഇടപെടട്ടെ, പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ. താങ്കളുടെ സ്ഥാനാർത്ഥിത്വമൊന്നും അല്ലല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അല്ല, അതെ അത് പിന്നെ കേരളത്തിൽ മറ്റ് നിയോജക മണ്ഡലങ്ങളിലെ ഒരു പാർട്ടിയല്ല ആർ എം പി. ഇവിടെ പ്രാദേശികമായ ഒരു പാർട്ടിയാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞതിനനുസരിച്ച് എന്റെ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നതിനനുസരിച്ചുള്ള നിലപാട് എന്റെ ഭാഗത്തു നിന്നുണ്ടാവും, അതൊരു സംശയവുമില്ല. അല്ല, കേരളത്തിലെ പലയിടത്തും ആർ എം പി വളരെ ശക്തമാണ്. ആർ എം പിയുടെ വോട്ട് കോൺഗ്രസിന് ആവശ്യമുണ്ട്. അതേസമയം ആർ എം പിക്ക് കോൺഗ്രസിന്റെ വോട്ട് ആകെ ആവശ്യമുള്ളത് ഈ വടകര ബ്ലോക്കിൽ മാത്രമാണ്. അല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. ആർ എം പി ഒഞ്ചിയ മേഖലയിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ്. ഈ ആർ എം പി അതിരാഷ്ട്രീയമാണെന്ന് താങ്കളുടെ പഴയ സ്റ്റേറ്റ്മെന്റിൽ താങ്കൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, എന്റെ പഴയ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഞാൻ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് പാർട്ടി എന്നോട് മറ്റൊരു ആവശ്യം പറയുന്നത് വരെ എനിക്ക് ഈ കാര്യത്തിൽ നിലപാടില്ല. പിന്മാറ്റത്തിനെ കുറിച്ചും ഒന്നും എനിക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ ഈ നിമിഷം വരെ വന്നിട്ടില്ല. ഏതായാലും പത്രസമ്മേളനത്തിൽ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വിവരം കിട്ടിയാൽ മാത്രമേ എനിക്ക് ആധികാരികമായി അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പക്ഷേ എന്റെ ചോദ്യം അതല്ലായിരുന്നു. എന്റെ ചോദ്യം തുടക്കം മുതൽ താങ്കളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിന് കെ പി സി സിയോ ഡി സി സിയോ ആശയവിനിമയം നടത്തുന്നുണ്ടോ? ആ ആശയവിനിമയത്തിൽ എപ്പോഴെങ്കിലും താങ്കളോട് പറഞ്ഞിരുന്നോ താങ്കൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായേക്കാം എന്ന ഒരു മുന്നറിയിപ്പ് കെ പി സി സിയോ ഡി സി സിയോ നൽകിയിരുന്നോ? ഈ നിമിഷം വരെ അങ്ങനെ ഒരു ആശയം അത്തരത്തിലുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ആശയവിനിമയം എന്നോട് പാർട്ടി നടത്തിയിട്ടില്ല ഇത് ഈ നിമിഷം വരെ. ഇതിപ്പോ ഇനിയിപ്പോ കൈപ്പത്തി ചിഹ്നം ബാലറ്റ് പെട്ടിയിൽ ഉണ്ടാകും. അപ്പോ ആ കൈപ്പത്തി സാങ്കേതികമായി ഉണ്ടാവുമല്ലോ, എന്തായാലും ഇത് ഉണ്ടാവുമല്ലോ. അപ്പോ ഇനിയിപ്പോ താങ്കൾ പിൻവലിച്ചാലും അത് വലിയ നിലയിൽ ബാധിക്കാനിടയുണ്ടോ? വലിയ നിലയിൽ ആർ എം പിയിലേക്ക് വോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമോ? ഞാൻ അതൊരു സാങ്കല്പികമായിട്ടുള്ളതാണ്. കാരണം ഞാൻ എനിക്ക് പാർട്ടിയുമായി നേരിട്ട് അല്ലെങ്കിൽ പത്രസമ്മേളനം ഞാൻ കാണുകയോ ചെയ്തിട്ടില്ല. അതിനു മുമ്പ് പെട്ടെന്ന് ഞാനിപ്പം വിവരം നിങ്ങളിൽ നിന്നാണ് ഞാൻ അറിയുന്നത്. സ്വാഭാവികമായിട്ട് എനിക്ക് അതിനെക്കുറിച്ചൊരു നേരിട്ടൊരു പ്രതികരണം ഈ നിമിഷം എനിക്ക് ഇവിടെ വെച്ച് സാധ്യമല്ല. ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായത് എന്നെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്തേണ്ടതല്ലേ? നോക്കൂ, കോൺഗ്രസിന്റെ ആരുമായിട്ടാണ് ആർ എം പി ചർച്ച നടത്തിയത്? കല്ലാമല ഡിവിഷൻ അവരെ എടുത്തത് എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല, ഇതുവരെ കിട്ടിയില്ല. തീർച്ചയായിട്ടും പാർട്ടി അത് വിലയിരുത്തുമെന്നാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെ സംഭവിച്ച എന്ത് തന്നെയായാലും ഈ പിന്നെ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ ഒരു പാർട്ടിയുടെ ആഭ്യന്തര ഫോറങ്ങൾ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ രീതിയിൽ അന്വേഷിച്ച് അതിന് മറുപടി കണ്ടെത്തും. ഇതിന്റെ പരിഹാരം എന്താണ് അതിനുണ്ടായത് എന്ന് വിലയിരുത്തുകയും ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വം പറഞ്ഞാൽ താങ്കൾ പിൻവാങ്ങും എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് സംശയമൊന്നുമില്ല. പാർട്ടിയുടെ എന്നോട് നിർദ്ദേശിച്ച നേതൃത്വം പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പറഞ്ഞ നേതൃത്വം പറഞ്ഞാൽ ആ നിമിഷം പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തന നിലയിൽ ഞാനത് അനുസരിക്കും. മുരളീധരൻ വടകരയിലേക്ക് വരുന്നുണ്ടോ ഇപ്പോ? മുരളീധരൻ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് മാറി നിൽക്കുന്നതെന്നാണ് താങ്കൾ അനുമാനിക്കുന്നത്? അല്ല, അദ്ദേഹം മാറി നിൽക്കുന്നതായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അദ്ദേഹം തന്നെയാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. കാരണം പാർട്ടിയുടെ പ്രവർത്തകന്മാരെ പിന്നെ താഴെ തട്ടിലുള്ള പ്രവർത്തകന്മാരെ പ്രയാസത്തിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പിന്നെ പ്രതികരണങ്ങളൊന്നും ഒട്ടും തന്നെ ശരിയായില്ല എന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകന്മാരുടെ തെരഞ്ഞെടുപ്പാണ്. അത് ഇത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. അപ്പൊ അദ്ദേഹം ഈ സ്ഥലത്തുള്ള ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹം പ്രദേശത്തുള്ള പ്രവർത്തകന്മാരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പരസ്യ പ്രസ്താവനകൾ പാർട്ടി പ്രവർത്തകന്മാരെ വളരെ വല്ലാതെ പ്രയാസത്തിലാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു പരമാർത്ഥം തന്നെയാണ്. അതിൽ നിന്ന് ആ പരമാർത്ഥം മനസ്സിലാക്കി അദ്ദേഹവും ഇത്തരം പാർട്ടി പ്രവർത്തകന്മാരെ വേദനിപ്പിക്കുന്ന പ്രസ്താവനകൾ പിൻവലിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സി പി എമ്മിന്റെ ഭീഷണിയൊക്കെ അതിജീവിച്ച് മുരളീധരനെ ജയിപ്പിക്കാൻ നിങ്ങൾ രംഗത്തുണ്ടാവുക, നിങ്ങളുടെ ഒരു ലക്ഷ്യം വരുമ്പോൾ മുരളീധരൻ വിട്ടു നിൽക്കുക, ഇതൊക്കെ ശരിയാണോ? അതൊട്ടും ശരിയല്ല. അദ്ദേഹം പലപ്പോഴും അങ്ങനെ തന്നെയാണ്. പാർട്ടി പ്രവർത്തകന്മാരുടെ പ്രയാസങ്ങളൊന്നും മനസ്സിലാക്കിക്കൊണ്ടല്ല അദ്ദേഹം പ്രതികരണങ്ങൾ നടത്താറുള്ളത്.
എന്തായാലും കെപിസി ഡിസിസിയെ താങ്കൾ ബന്ധപ്പെടുവായിരിക്കും. ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ, ആ പ്രശ്നം തീർച്ചയായും പാർട്ടിയുടെ, ഞാൻ പറഞ്ഞല്ലോ പാർട്ടി നേതൃത്വം ബന്ധപ്പെടാതെ നമുക്ക് ബന്ധപ്പെടാതെ പാർട്ടി നേതൃത്വം പിൻവലിയാൻ പറയാതെ ഞാൻ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് ശരിയല്ലല്ലോ. അതെ, തീർച്ചയായിട്ടും അല്ല. പക്ഷേ ഇനിയിപ്പോ താങ്കൾ സുഗതന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും ആർ എം പി സ്ഥാനാർത്ഥിയുടെ. ഇല്ല, ഞാൻ അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നില്ല. കാരണം എനിക്ക് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു മറുപടി ലഭിക്കാതെ, ഇത്തരത്തിലൊരു ഒരു കാര്യത്തിൽ ഒരു നിർദ്ദേശം ലഭിക്കാതെ ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. ശരി, സുനിൽ മടപ്പള്ളി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. കെ പി സി സി സെക്രട്ടറി ശ്രീ സുനിൽ മടപ്പള്ളി, എന്ത് സാഹചര്യത്തിലാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കല്ലാമലയിലെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞത്? കല്ലാമലയിൽ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നത് അത് കെ പി സി സി പ്രസിഡന്റിന്റെ ആ ഒരു കാഴ്ചപ്പാട്, സ്വാഭാവികമായിട്ടും അത് ഈ സി പി എമ്മിന്റെ പരാജയം ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ്. കാരണം നേരത്തെ എന്താണ് അതിന്റെ അർത്ഥം? കല്ലാമലയിലെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ ജയകുമാർ പിൻവാങ്ങുന്നു, സുഗതനായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നാണോ? അല്ല, അതല്ല, അതിന്റെ വ്യക്തമായ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടില്ല. ജയകുമാർ പറയുന്നത് ജയകുമാറിന് അങ്ങനെ ഒരു ആശയവിനിമയം നടന്നിട്ടില്ല ജയകുമാറുമായിട്ട്, ഇന്ന് ഞാനോട് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയില്ല കാര്യങ്ങൾ. അതെ അതെ, അല്ല അതല്ല, നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടാണ് ജയകുമാർ സ്ഥാനാർത്ഥിയായത്. തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വം പിൻവാങ്ങാൻ പറഞ്ഞാൽ പിൻവാങ്ങും. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് ഏകപക്ഷിയായിട്ടാണോ സാധാരണഗതിയിൽ ശ്രീ സുനിൽ മടപ്പള്ളി? നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിന് എല്ലാ ഘടകങ്ങളുമായിട്ടും സംസാരിക്കണ്ടേ? സ്ഥാനാർത്ഥിയായിട്ട് സംസാരിക്കണം, നിങ്ങൾ ഡി സി സി ആയിട്ട് സംസാരിക്കണം, താങ്കളടങ്ങുന്ന ഭാരവാഹികളുമായിട്ട് കെ പി സി ഭാരവാഹികളുമായിട്ട് സംസാരിക്കണം. അതൊന്നുമില്ലാതെ കെ പി സി പ്രസിഡന്റ് സ്വന്തം നിലക്കാണോ തീരുമാനമെടുക്കാറുള്ളത്? അല്ല, കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാനത്തെ വാക്ക് കെ പി സി സി പ്രസിഡന്റ് ആണല്ലോ. മറ്റാരെക്കാളും ഇതിൽ ആധികാരികമായി പറയേണ്ട ആൾ കെ പി സി സി പ്രസിഡന്റ് ആണല്ലോ. ഏത് തർക്ക വിഷയങ്ങളിലും അന്തിമമായി തീരുമാനമെടുക്കേണ്ട ആൾ കേരളത്തിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ, കെ പി സി സി പ്രസിഡന്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റ് എന്ത് തീരുമാനം എടുത്താലും അത് എല്ലാവർക്കും ബാധ്യസ്ഥമാണ്. അത് അങ്ങനെ എടുക്കുന്ന തീരുമാനം സ്വാഭാവികമായും സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ ഇവിടെ പരാജയപ്പെടുന്നതിന് വേണ്ടിയാണല്ലോ അങ്ങനെ ഉള്ള തീരുമാനം. അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല ശ്രീ സുനിൽ മടപ്പള്ളി, നിങ്ങൾ പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ പ്രസിഡന്റാണ് അവസാന വാക്ക് പറയേണ്ടത് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ എപ്പോഴും പ്രസിഡന്റ് അങ്ങനെ അവസാന വാക്ക് ആയതുകൊണ്ട് തന്നെ വളരെ അവധാനത്തോടുകൂടിയാണ് തീരുമാനത്തിലെത്തുക. അവധാനത എങ്ങനെയാണ് ഉണ്ടാവുക? പ്രാദേശിക ജില്ലാ കെ പി സി സി ഭാരവാഹികളുമായിട്ടൊക്കെ സംസാരിച്ച് എല്ലാവരോടും ഒരു സമവായത്തിലാണ്, അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാവുമല്ലോ. ഇവിടെ അതൊന്നും ഉണ്ടായതായി കാണുന്നില്ല. അല്ല, അങ്ങനെയല്ല, അത് സമവായത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് പറയുന്നത് ശരിയല്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ വിവരങ്ങൾ വെച്ചും ഇൻഫോർമേഷൻസ് വെച്ചിട്ടും അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ നിന്നും ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തീരുമാനമെടുക്കുന്നത്. അദ്ദേഹം പക്ഷേ എന്ത് തീരുമാനം എടുത്തു നിങ്ങൾ അറിയുന്നില്ല. അദ്ദേഹം ഒരു അന്വേഷണം നടത്തി എന്ന് പറയുമ്പോഴും അദ്ദേഹം എന്ത് തീരുമാനം എടുത്തു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന്റെ ഒരു പാതയുണ്ടല്ലോ, ചർച്ചയുണ്ടല്ലോ, ആ ചർച്ച ആ പാത പൂർത്തീകരിച്ചിട്ടില്ല കെ പി സി പ്രസിഡന്റ്? ഇല്ല, അങ്ങനെ അതിന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങൾക്കും നിലപാടുകൾക്കും അനുസരിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കും. ഇതിപ്പോ ജയകുമാറും സുനിലും ഒക്കെ ബലിയാടാവുന്ന രീതിയിലൊക്കെ വന്നത്, നിങ്ങളിപ്പോ ആർ എം പിക്ക് ശത്രുക്കളായി, അവിടെ ലീഗിന് ശത്രുക്കളായി, ഈ നിലയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും? അങ്ങനെയില്ല, അങ്ങനെയില്ലല്ലോ, അങ്ങനെയില്ലല്ലോ. സ്വാഭാവികമായും ഈ തർക്കം കല്ലാമല ഡിവിഷനിൽ മാത്രമാണല്ലോ ഞങ്ങൾ ഒതുക്കി നിർത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കല്ലാമല ഡിവിഷനിൽ മാത്രമേ തർക്കമുള്ളൂ. ഞാൻ പ്രതികരിക്കുന്ന പഞ്ചായത്താണ് ഒഞ്ചിയം പഞ്ചായത്ത്. ആ ഒഞ്ചിയം പഞ്ചായത്തിന്റെ ആർ എം പിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പ്രചരണം നടത്തുന്നുണ്ട്, പ്രവർത്തനം നടത്തുന്നുണ്ട്, വീട് കയറി പ്രചരണം നടത്തുന്നുണ്ട്, ഞാൻ നടത്തുന്നുണ്ട്, ഇന്നലെയും നടത്തിയിട്ടുണ്ട്, മെനഞ്ഞാന്നും നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ തർക്കം, പിന്നെ എല്ലാ ദിവസവും പരിപാടികളിലും ഞങ്ങൾ ആർ എം പിയുടെ നേതാക്കന്മാരുമായിട്ടും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായിട്ടും ഞങ്ങൾ കാണുന്നുണ്ട്. ഈ പ്രശ്നം എവിടെയും ഞാൻ പങ്കെടുക്കുന്ന ഒരു യോഗത്തിലും, ഈ കല്ലാമല ഡിവിഷന് പുറത്തുള്ള ഞാൻ പങ്കെടുക്കുന്ന ഒരു യോഗത്തിലും ഇത്തരത്തിലുള്ള തർക്കം ഉയർന്നു വന്നിട്ടില്ല. ആരും തർക്കം ഉന്നയിച്ചിട്ടില്ല. കാരണം ലീഗിന്റെതോ ആർ എം പിന്റെ ആരും ഉന്നയിച്ചിട്ടില്ല. കാരണം ഞങ്ങളെടുത്ത തീരുമാനം ഈ തർക്കം കല്ലാമല ഡിവിഷനിൽ മാത്രം, ഒരു സൗഹൃദ മത്സരമാണെങ്കിൽ സൗഹൃദ മത്സരം ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. ഇനി അങ്ങനെ വരുന്ന സൗഹൃദ മത്സരം സി പി എം എന്ന സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കാരണമാകും എന്നുള്ള ഒരു ബോധ്യം വന്നതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായും കെ പി സി സി പ്രസിഡന്റ് അത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. ആത്യന്തികമായി നേരത്തെ ആർ എം പിയുടെ നേതാവ് കഴിഞ്ഞ ദിവസത്തിൽ വന്ന ഒരു പത്രത്തിൽ വന്ന വാർത്ത കണ്ടു. അതായത് കെ പി സി സി പ്രസിഡന്റ് സി പി എം വിജയി സി പി എമ്മിന്റെ വിജയം ആഗ്രഹിക്കുന്നില്ല എന്ന് ഞങ്ങൾ കരുതുന്നു.
അത് തന്നെയാണ് ശരി. ആ ആർ എം പി നേതാവ് പറയുന്നത് തന്നെയാണ് ശരി. കാരണം സി പി എമ്മിന്റെ വിജയം കെ പി സി സി പ്രസിഡന്റ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനത്തിൽ ഉണ്ടായിട്ടുള്ള ചില ഗൂഢാലോചന, അത് ആര് നടത്തി, എങ്ങനെ നടത്തി, എപ്പോ നടത്തി, എവിടെ വെച്ച് നടത്തി, അതിനൊരു വ്യക്തതയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ള ഉപസമിതിയിൽ മെമ്പറാണ് ഞാൻ. വിജയം കെ പി സി സി പ്രസിഡന്റ് ആഗ്രഹിക്കുന്നില്ല എന്ന് ആർ എം പി പറയുന്നത് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണോ അത്? അല്ല, അങ്ങനെയല്ല, 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 അങ്ങനെയല്ല. കാരണം ആർ എം പി എന്നുള്ള പാർട്ടി പ്രധാനമായും ഉൾക്കൊള്ളുന്നത് ഈ ഒഞ്ചിയം പ്രദേശത്താണല്ലോ. കെ പി സി സി പ്രസിഡന്റ് നിലകൊള്ളുന്നത് ഒഞ്ചിയം പ്രദേശത്താണല്ലോ. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ചില നിലപാടുകൾ ഉയർത്തിപ്പിടിക്കേണ്ടത്, ധാർമ്മികമായി ഉയർത്തിപ്പിടിക്കേണ്ടത് കെ പി സി സി പ്രസിഡന്റ് മാത്രമല്ല. കല്ലാമല ഡിവിഷൻ എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റിന്റെ ഹോം ഡിവിഷനാണ് എന്നുള്ളത് കൊണ്ടും അപ്പോൾ മുഴുവൻ ബ്ലെയിമും കെ പി സി പ്രസിഡന്റിൽ വരും. അല്ല, അങ്ങനെ അങ്ങനെയില്ല. കാരണം കെ പി സി സി പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടിയിലെ എല്ലാവർക്കും ബാധ്യസ്ഥമാണ്. കെ പി സി സി പ്രസിഡന്റ് ഏത് തീരുമാനമെടുത്താലും ആ ഒരു എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഞങ്ങളും ബാധ്യസ്ഥരാണ്. പാർട്ടിക്ക് വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുക്കാൻ പാർട്ടി നേതൃത്വം പറഞ്ഞാൽ നോമിനേഷൻ കൊടുക്കുന്നു. ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞല്ലോ, പാർട്ടി നേതൃത്വം പറഞ്ഞതിനടിസ്ഥാനത്തിൽ നോമിനേഷൻ കൊടുത്തത്. പാർട്ടി നേതൃത്വം പറയുന്നു പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ ഉത്തരവാദപ്പെട്ട അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്ന രീതിയിൽ എല്ലാവരും പിൻവലിക്കുന്നത് മാത്രമല്ല, അത് ആർ എം പിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വിജയിക്കുന്ന രീതിയിൽ അവരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് അതിൽ യാതൊരു കുറ്റബോധമോ ഞങ്ങൾക്ക് അവർ തമ്മിലുള്ള യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. സുനിൽ മണ്ഡപ്പള്ളി, ഒപ്പം തന്നെ കെ പി ജയകുമാർ, വളരെ നന്ദി. കലാമലയിലെ പ്രശ്നത്തിൽ പ്രതികരിച്ചതിന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് കലാമലയിലെ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. പുതിയ സാഹചര്യത്തിൽ കലാമലയിലെ കെ പി ജയകുമാർ എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സി ജയകുമാർ എന്ന ആർ എം പിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവിടെ യു ഡി എഫ് ജനകീയ മുന്നണി, അത് രണ്ടും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് കലാമലയിൽ മത്സരിക്കുന്നത്. വടകരയിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. യു ഡി എഫിന് പുറത്തുള്ള ആർ എം പിയെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ജനകീയ മുന്നണിയാണ് അവിടെ ഇനി ഒരുപക്ഷേ മത്സരിക്കുക. അത് സംബന്ധിച്ച് കെ പി ജയകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. സുനിൽ മണ്ഡപ്പള്ളി എന്ന കെ പി സി സി സെക്രട്ടറിക്കും വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്.